പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ സഹോദരങ്ങളെ, നമ്മുടെ മഞ്ചേരിയിലെ സെയിന്റ് ജോസഫ് ദേവാലയത്തിലെ അവസാനത്തെ ദിനത്തെ ശുശ്രൂഷകളാണെന്ന് കേട്ടോ. ശക്തമായി പ്രാർത്ഥിച്ചേക്കണം. അഭിഷേകാരാധന, രോഗശാന്തി ശുശ്രൂഷകളൊക്കെ ഉണ്ട്. പ്രത്യേകമായി പ്രാർത്ഥിച്ചേക്കണം. പിന്നെ നമുക്കറിയാലോ, നാളെ നമ്മുടെ വ്യാഴാഴ്ച ശുശ്രൂഷയാണ്. നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ട് വേണം. നാളെ പ്രത്യേകിച്ച് കുടുംബങ്ങൾ ബന്ധിച്ചിട്ടിരിക്കുന്ന ചില കെട്ടുകൾ അഴിക്കുന്ന ശുശ്രൂഷയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരോടൊക്കെ അത് പറയണമെന്ന കാര്യം സ്നേഹപൂർവ്വം യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ദിനവൃത്താന്തത്തിൻ്റെ 1 28 അധ്യായത്തിലെ 7 അവിടെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും അവൻ ഇന്നത്തെ പോലെ അനുസരിക്കുന്നതിൽ ദൃഢചിത്തനായിരുന്നാൽ ഞാൻ അവൻ്റെ രാജ്യം എന്നേക്കും പുനഃസ്ഥാപിക്കും. അവൻ്റെ രാജ്യം എന്നേക്കും. ഇത് ദൈവമായ കർത്താവ് ശരിക്കും സോളമനോട് പറയുന്ന ഒരു കാര്യമാണ് സഹോദരങ്ങളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിയ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും അവൻ ഇന്നത്തെ പോലെ അനുസരിക്കുന്നതിൽ ദൃഢചിത്തനായാൽ. സഹോദരങ്ങൾ, ഇത് അന്ന് സോളമനോട് അതുപോലെ ദാവീദിനോടൊക്കെ പറഞ്ഞ വചനങ്ങളാണ് എങ്കിൽ സഹോദരങ്ങളെ ഇന്ന് നമ്മോട് പറയുന്നുണ്ട്. കർത്താവിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രിയ സഹോദരങ്ങളെ, സഹോദരങ്ങളെ, കുറ്റമറ്റ രീതിയിൽ നാം ഇന്ന് അനുസരിക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ ജീവിതം എന്നേക്കും അനുഗ്രഹിക്കുകയാണ്. അപ്പോൾ സാത്താൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമുണ്ട് സഹോദരങ്ങളെ, വചനത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ മാറ്റുക, കൂദാശകളിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ മാറ്റുക. അങ്ങനെയാണെങ്കിൽ അവന് നമ്മുടെ ജീവിതത്തിൽ വളരെ എളുപ്പത്തിൽ നുഴഞ്ഞു കയറാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ദിവസം നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ, കർത്താവെ, കർത്താവിൻ്റെ കൽപ്പനകളും കർത്താവിൻ്റെ അഭിഷേകങ്ങളും ചട്ടങ്ങളൊക്കെ ഏത് രീതിയിലാണ് ഞാൻ പാലിക്കുന്നത് എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം. നല്ല കൃപയിൽ ജീവിക്കാനായിട്ട്, പ്രത്യേകിച്ച് നോമ്പിൻ്റെ പുല്ലപ്പെട്ട ദിനങ്ങളുടെ ഈസ്റ്ററിന് അടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, വചനത്തിൻ്റെ അധികാരത്തിൽ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ മുദ്ര ചെയ്യുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.